ഉക്രൈനിലെ സമൂഹ മാധ്യമങ്ങളിൽ ഗോസ്റ്റ് ഓഫ് കീവ് എന്ന പൈലറ്റിന് ഹീറോ പരിവേഷമാണ്. 24 മണിക്കൂറിനുള്ളിൽ 6 റഷ്യൻ യുദ്ധവിമാനങ്ങളെയാണ് ഗോസ്റ്റ് ഓഫ് കീവ് വെടിവെച്ചിട്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഗോസ്റ്റ് ഓഫ് കീവ് എന്ന ഹോമന് പേരും ലഭിക്കപ്പെട്ടത് എന്നുള്ള അവകാശവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം പ്രചരിച്ചു കഴിഞ്ഞു. അവർ ഇന്റർനെറ്റിലാകെ ഗോസ്റ്റ് ഓഫ് കീവിൻ്റെ ഈ ധീരകൃത്യത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങളാണ് നടന്നുവരുന്നത്. ഉക്രൈൻ വന്യമായ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് സമാനമാണ് ഗോസ്റ്റ് ഓഫ് കീവിനെ കുറിച്ച് പ്രചരിക്കുന്ന ഈ കാര്യങ്ങൾ. ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഏറെ മുന്നിലുള്ള റഷ്യയെ ഒറ്റയ്ക്ക് തകർക്കുന്നതിന് സമാനമായ കാര്യങ്ങളാണ് ഗോസ്റ്റ് ഓഫ് കീവ് ചെയ്തത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഒരു പൈലറ്റിന് ഏതാനും റഷ്യൻ പോർവിമാനങ്ങളെ ഇപ്പോൾ തകർക്കാൻ കഴിഞ്ഞാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അതൊരു വലിയ ചരിത്ര നേട്ടമായി അടയാളപ്പെടുത്തുന്ന അത്തരം ധീരകൃത്യത്തെ വാഴ്ത്തിപ്പാടുകയാണ് ഉക്രൈൻ ജനത. വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഗോസ്റ്റ് ഓഫ് കീവിൻ്റെ അവകാശവാദങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. 24 മണിക്കൂറിനിടെ 6 റഷ്യൻ പോർവിമാനങ്ങൾ ഗോസ്റ്റ് ഓഫ് കീവ് തകർത്തു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന അവകാശവാദം. 2 സുഖോയ് 35S, അതുപോലെ തന്നെ 1 സുഖോയ് 27, 1 MiG-29, 2 സുഖോയ് 25S എന്നീ പോർവിമാനങ്ങളെ ഗോസ്റ്റ് ഓഫ് കീവ് വെടിവെച്ച് വീഴ്ത്തി എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന കാര്യം. ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം റഷ്യയുടെ 10 വിമാനങ്ങളെങ്കിലും ഇതിനോടകം നിലം പൊത്തി എന്നുള്ളതാണ്. അതിനോടൊപ്പം 7 ഹെലികോപ്റ്ററുകളും ഉൾപ്പെടുന്നുണ്ട്. ഇതുവരെ തകർത്തിട്ടുള്ള വ്യോമ സംവിധാനങ്ങളുടെ കണക്ക് പുറത്തുവിടുന്ന റഷ്യ ഇങ്ങനെയാണ്: 10 പോർവിമാനങ്ങളും 7 ഹെലികോപ്റ്ററുകളും. എന്നാൽ സുഖോയ് 35 പോലുള്ള പോർവിമാനങ്ങൾ ഉക്രൈനിലേക്ക് റഷ്യ കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഉറപ്പില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അവകാശവാദത്തെ പൂർണ്ണമായും അംഗീകരിക്കാൻ പലരും തയ്യാറാകുന്നില്ല. എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. നിലവിൽ ആകാശ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോസ്റ്റ് ഓഫ് കീവിൻ്റെ MiG-29 പോർവിമാനത്തിന് പരമാവധി വായുവിൽ നിന്നും വായുവിലേക്ക് തുടക്കാനുള്ള 6 മിസൈലുകൾ മാത്രമാണ് കൈവശം വയ്ക്കാൻ കഴിയുക. 30 mm തോക്കുമുണ്ട്. 150 റൗണ്ട് വെടിവെക്കാനും MiG-29 സാധിക്കും. ഈ പരിമിതമായ ആയുധശേഷി ഉപയോഗിച്ചുകൊണ്ട് പോർവിമാനങ്ങളെ വെടിവെച്ചിടുക, പരിക്കേൽക്കാകെ രക്ഷപ്പെടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിക്കുന്നു എന്നല്ലാതെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. ഉക്രൈൻ്റെ MiG-29 പടയെ റഷ്യൻ അധിനിവേശത്തിന് മുൻപ് വാസിൽ കീവിലും ഇവാനോ ഫ്രാങ്ക്സിലുമാണ് സൂക്ഷിച്ചിരുന്നത്. ഈ രണ്ട് സൈനിക താവളങ്ങളിലും വലിയ തോതിൽ റഷ്യ വ്യോമാക്രമണം നടത്തിയിരുന്നു. റഷ്യൻ ആക്രമണത്തിന് ശേഷവും എത്രത്തോളം MiG-29 പോർവിമാനങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എങ്കിലും ഉക്രൈൻ അനുകൂലികൾക്കിടയിൽ ഗോസ്റ്റ് ഓഫ് കീവിന് ഇപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധമുഖത്ത് വ്യക്തികളെ നായികാനായകന്മാരാക്കുന്ന അനുഭവ കഥകൾക്ക് വലിയ പ്രചാരമാണ് ലഭിക്കാറുള്ളത്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. സായുധരായ റഷ്യൻ സൈനികരോട് തർക്കിക്കുന്ന സ്ത്രീയുടെ വീഡിയോ സമാനമായ രീതിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. റഷ്യൻ സൈനിക വാഹനങ്ങളുടെ നീണ്ട നിരയെ ഒറ്റയ്ക്ക് തടയാൻ ശ്രമിക്കുന്ന ഉക്രൈൻ പൗരൻ്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.